രാമപുരം നാലമ്പലങ്ങളിൽപ്പെട്ട മേതിരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിന്റെ പുറംഭിത്തിയിലുടനീളം കൊത്തിവച്ചിരിക്കുന്ന രാമായണം, സന്താനഗോപാലം, കൃഷ്ണലീല എന്നീ കഥാസന്ദർഭങ്ങൾ ഭക്തജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. മറ്റൊരു ക്ഷേത്രങ്ങളിലും പ്രശസ്തരായ ആരും കൊത്തിവെക്കാത്ത കഥാസന്ദർഭങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ രണ്ട് ചൈതന്യങ്ങളാണുള്ളത്. ഉച്ചവരെ ശത്രുഘ്ന സ്വാമിയും അത്താഴ പൂജയ്ക്ക് സന്താനഗോപാലകൃഷ്ണനുമാണ്. അതുകൊണ്ടാണ് കോട്ടയം ജില്ലയിലെ രാമപുരം നാലമ്പലങ്ങളിലെ പരിക്രമണം ഉച്ചപൂജയ്ക്ക് മുൻപ് തീർക്കണം എന്ന് പറയപ്പെടുവാൻ കാരണം. ചുമർ ശില്പങ്ങളിൽ ആദ്യം തുടങ്ങുന്നത് രാമായണത്തിലെ ഭാഗങ്ങളാണ്. ഇത് ക്ഷേത്രത്തിന് പുറകിൽ പടിഞ്ഞാറേ നടയിൽ അവസാനിക്കുന്നു. പിന്നീട് സന്താനഗോപാലം കഥയുടെ ഭാഗങ്ങൾ വടക്കേ നടയിൽ വരെയുണ്ട്. ബാക്കി ഭാഗം കൃഷ്ണലീലയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ക്രമീകരണത്തിൽ നിന്നും നരനെ നാരായണനാകാവൂ എന്ന സന്ദേശം ഉത്ഭവിക്കുന്നു. ഉത്തമ മനുഷ്യനായ ശ്രീരാമനിൽ നിന്നും തുടങ്ങി പ്രദക്ഷിണം അവസാനിക്കുന്നിടത്ത് വരുമ്പോൾ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒറ്റ പ്രദക്ഷിണം കൊണ്ട് തന്നെ ഈ സന്ദേശം ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഈ ശില്പങ്ങളുടെ നിർമ്മിതിക്ക് രണ്ട് ശില്പികളുടെ ആറുമാസത്തെ പ്രയത്നമാണ് ഉണ്ടായത്. മാറികയിലുള്ള ദിവാകരനും അനുജൻ ഗോപിയുമാണ് അവർ. ആദ്യമായാണ് അവർ ഒരു ക്ഷേത്രത്തിനു ചുറ്റും ഇത്തരത്തിലുള്ള ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. കഥാസന്ദർഭങ്ങൾ എഴുതിക്കൊടുത്ത് അവർ തന്നെ അത് രേഖാചിത്രമാക്കിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പുരാതന സന്ദർഭങ്ങൾ മനസ്സിൽ ഓർമ്മിച്ച് ശില്പങ്ങൾ നോക്കിൽ കണ്ടാൽ എത്രയോ ഉദാത്തമാണെന്ന് ബോധ്യപ്പെടും. ന്യൂസ് ബ്യൂറോ, പാലാ.